അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്ത അലഹമുല്ലാഹി റബിള്ളൻഹു സ്നേഹാധരണിയരായ സഹോദരങ്ങളെ ശ്രോതാക്കളെ പ്രിയപ്പെട്ടവരെ ദൈവത്തെ അംഗീകരിക്കുവാൻ വൈമനസ്യം കാണിക്കുന്ന നിരീശ്വരവാദികൾ വിശ്വാസികളുമായുള്ള സംവാദത്തിൽ നിന്ന് ഒളിച്ചോടാൻ അവസാനമായി ഉപയോഗിക്കുന്ന ഒരായുധമാണ് എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് എങ്കിൽ ആ ദൈവത്തെ സൃഷ്ടിച്ചത് ആരാണ് എന്ന ചോദ്യം ഈ ചോദ്യത്തിനു മുമ്പിൽ വിശ്വാസികൾ പതറിപ്പോകുമെന്നാണ് ഇവർ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ചോദ്യം തന്നെ അടിസ്ഥാനരഹിതവും അപ്രസക്തവുമാണ് ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ സഹതാപമാണ് സത്യത്തിൽ നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ട് എൻ്റെ ഈ സംസാരം അവസാനം വരെ നിങ്ങൾ കേൾക്കുമ്പോൾ വളരെ കൃത്യമായും നിങ്ങൾക്കത് മനസ്സിലാകും ഈ വിഷയത്തിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചോദ്യം തന്നെ പൈശാചികമാണ് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലം പറഞ്ഞു ഇതുപോലെയുള്ള ചില ചോദ്യങ്ങളുമായി ചില പിശാജിൻ്റെ മിത്രങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരും അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് മഹാനായ അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സൊല്ലാഹു അലിഹ് വസ്ല്ലം വളരെ കൃത്യമായ നിലയ്ക്ക് നമുക്ക് മാർഗദർശനം നൽകിയിരിക്കുകയാണ് ഒന്നാലോചിച്ചു നോക്കൂ ഇസ്ലാമിൻ്റെ ഭംഗിയും സൗന്ദര്യവും അതിൻ്റെ അത്ഭുതകരമായ അത്ഭുതകരമായ അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത് ഏത് വിഷയത്തിലും ഇസ്ലാമിൻ്റെ മാർഗദർശനമുണ്ട് എന്നതാണ് ഈ മതത്തിൻ്റെ പ്രത്യേകത സുബഹാന പ്രവാചകൻ സല്ലാഹു അലിഹി വസ്ല്ലം പറഞ്ഞു നിങ്ങളിൽ ഒരാളുടെ അടുക്കൽ പിശാജ് വരും എന്നിട്ടവൻ ചോദിക്കും ഇന്നാലിൻ്റെ വസ്തുക്കളൊക്കെ പടച്ചതാരാണ് അപ്പോൾ അവൻ പറയും അതൊക്കെ അള്ളാഹു സൃഷ്ടിച്ചത് അവസാനം പിശാജ് അവനോട് ചോദിക്കും മൻഹല ഖ് എങ്കിൽ നിന്റെ റബ്ബിനെ പടച്ചത് അതെ ഈ ലോകത്തിന്റെ സൃഷ്ടാവ് ആ സൃഷ്ടാവിനെ ആരാണ് സൃഷ്ടിച്ചത് റസൂൽ സുല്ലാഹു അലഹി വസ്ല്ലം പറയാണ് ഫൈദാബലു ആ ഒരു സ്റ്റേജിൽ നീ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിൽ നീ അഭയം പ്രാപിക്കണമെന്നാണ് അള്ളാഹുവിൽ നീ കാവൽ ചോദിക്കണമെന്നാണ് കാരണം മനുഷ്യന്റെ ജന്മശത്രുവായ പിശാജ് നിന്റെ ദൈവനിഷേധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് ഈ ചോദ്യവുമായി നിന്റെ മുമ്പിൽ വന്നത് നിന്നെ അവിശ്വാസത്തിലേക്ക് തള്ളിയിടണം അതുകൊണ്ട് അള്ളാഹുവിൽ അഭയം തേടുകയാണ് ഇത്തരം ചോദ്യമുണ്ടാകുമ്പോൾ വിശ്വാസികൾ ഒന്നാമതായി ചെയ്യേണ്ടത് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൾ ലാഹി സാഹു അലഹി വസ്ല്ലം പറയുകയാണ് ഈ നിലക്കുള്ള ചില ചോദ്യങ്ങളുമായി ചില ആളുകൾ പിൽക്കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെടും അതാണ് ഇത്തരം ചോദ്യങ്ങളുമായി ചുറ്റിക്കറങ്ങുന്ന ആളുകളെ കാണുമ്പോൾ പ്രവാചകന്റെ പ്രവചനം പുലരുന്നതാണ് നമ്മൾ കാണുന്നത് അത്തരം ചോദ്യങ്ങൾ നിങ്ങൾ കേട്ടാൽ ഫക്കൂരു നിങ്ങൾ പറയേണ്ടത് അഹദ് അഹദ് സമദ് ലം വലം വലം ിലെ പന്ത്രണ്ടാമത്തെ അധ്യായം സൂറത്തുല്ലിഹ്ലാസ് പാരായണം ചെയ്യാനാണ് സൂറത്തുല്ലിഹ്ലാസ് എന്താണെന്ന് നമുക്കറിയാം അള്ളാഹുവിന്റെ ഏകത്വം വിളിച്ചോതുന്ന അധ്യായമാണ് സൂറത്തുല്ലിഹലാസ് അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ അഹദീയത്ത് അവൻ്റെ ഏകത്വം വളരെ കൃത്യവും വ്യക്തവുമായ നിലക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്തരം ചോദ്യങ്ങൾ അപ്രസക്തമാണ് ബുദ്ധിശൂന്യമാണ് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനെന്തു വേണം അള്ളാഹുവിനെ ശരിയായ നിലയ്ക്ക് മനസ്സിലാക്കണം അവൻ്റെ വിശേഷണങ്ങൾ നമ്മൾ പഠിക്കണം എന്തുകൊണ്ട് അവനവന് തോന്നുന്നത് പോലെയല്ല ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിനെ മനസ്സിലാക്കേണ്ടത് ഇവിടെയുള്ള പ്രശ്നം നിങ്ങൾ നോക്കൂ ഇത്തരം മണ്ടൻ ചോദ്യങ്ങളുമായി യുക്തിവാദികൾ വരാൻ തന്നെ കാരണം എന്താണ് അവർ അള്ളാഹുവിനെ ഡിഫൈൻ ചെയ്യുന്നത് അവരുടെ ബുദ്ധി കൊണ്ടാണ് എന്നാൽ അങ്ങനെയല്ല അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത് അള്ളാഹു തന്നെ അവൻ ആരാണ് എന്ന് അവൻ്റെ പ്രവാചകനിലൂടെ ഈ അധ്യായത്തിൽ നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് എങ്ങനെയാണ് പ്രവാചകരെ പറയൂ അള്ളാഹു ആഹിദ് അവനേകനാണ് അള്ളാഹു സമത് അവൻ നിരാശ്രയനാണ് എല്ലാവരും അവനെ ആശ്രയിക്കുന്നു അവൻ ആരെയും ആശ്രയിക്കുന്നില്ല ഈ പ്രപഞ്ചത്തിൽ എല്ലാവരും പരസ്പരം ആശ്രയിച്ചു ജീവിക്കുന്നത് എന്നാൽ ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവ് അതിൽ നിന്ന് വ്യത്യസ്തനാണ് അള്ളാഹു തുടർന്ന് പറയുന്നു ലം വലം അവൻ ജനിച്ചവനല്ല ജനിപ്പിച്ചവനല്ല പിതാവല്ല അവൻ പുത്രനല്ല വലം അവന് തുല്യരായി ആരും തന്നെയില്ല വളരെ പ്രധാനമാണത് അവന്റെ നാമഗുണവിശേഷണങ്ങളിലാകട്ടെ അവന്റെ പ്രത്യേകതകളിലാകട്ടെ അവനെപ്പോലെ ആരുമില്ല അവൻ കേൾക്കുന്നത് പോലെ ആരും കേൾക്കുകയില്ല അവൻ കാണുന്നത് പോലെ ആരും കാണുകയില്ല അവന്റെ കഴിവുള്ളത് അവന്റെ കഴിവ് പോലെ മറ്റാർക്കും കഴിവുകളില്ല ലൈസ അവനെ പോലെ യാതൊന്നുമില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ അപ്പോൾ ഈ അധ്യായത്തിൽ പറയുന്ന വിശേഷണങ്ങൾ ആർക്കാണോ യോജിക്കുന്നത് അവനാണ് സാക്ഷാൽ ദൈവം അവനാണ് സൃഷ്ടാവ് അവനെയാണ് ആരാധിക്കപ്പെടേണ്ടത് ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അധ്യായം ആരംഭിക്കുന്നത് തന്നെ എങ്ങനെയാണ് കുൽഹു അല്ലാഹു അള്ളാഹുവിൻ്റെ ഏകത്വം പറഞ്ഞുകൊണ്ടാണ് എല്ലാ നിലക്കും അള്ളാഹു ഏകനാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വം മനസ്സിലാക്കലാണ് ഈ ചോദ്യത്തിൻ്റെ ചികിത്സ ഈ ചോദ്യത്തിൻ്റെ മർമ്മപടാണ് അത് മനസ്സിലാക്കിയാൽ ഇതൊക്കെ നിരർത്ഥകമാണ് അപ്രസക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒരുപാട് വിഭവങ്ങളെ കാണുന്നു അല്ലേ ആ വിഭവങ്ങളെ അറ്റോമിക് സ്കെയിലിൽ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു യാഥാർത്ഥ്യമുണ്ട് അവിടെയൊക്കെ നമ്മൾ കാണുന്നത് ന്യൂട്രോണും പ്രോട്ടോണും എലക്ട്രോണുമാണ് അത് ഭൂമിയിൽ മാത്രമല്ല ചന്ദ്രനിലാണെങ്കിലും ഈ പ്രപഞ്ചത്തിലെവിടെയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് എന്താണത് അറിയിക്കുന്നത് ഇതെല്ലാം പടച്ചത് ഭൂമി സൃഷ്ടിച്ച സൃഷ്ടാവ് തന്നെയാണ് അതെല്ലാം സൃഷ്ടിച്ചത് എന്നതിലേക്കുള്ള വളരെ കൃത്യവും വ്യക്തവുമായ സൂചനയാണത് അല്ലെങ്കിൽ അവിടെയൊക്കെ വ്യത്യാസവും വ്യതിരക്തതയും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ മനസ്സിലാക്കി ദൈവനിഷേധത്തിൽ നിന്ന് യുക്തിവാദത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് മടങ്ങിയ എത്രയോ ശാസ്ത്രജ്ഞന്മാരെ നമുക്ക് കാണാൻ പറ്റും ഇനി നോക്കൂ നിങ്ങൾ ഈ പ്രപഞ്ചത്തിലെ വിഭവങ്ങളെ ഒന്നുകൂടി സൂക്ഷ്മമായി നമ്മൾ പരിശോധിച്ചാൽ മൈക്രോസ്കോപ്പിക് വ്യൂ എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവയൊക്കെ പെയറാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അവയുടെ ഒക്കെ സ്വഭാവം പെയറുകളാണ് എന്നതാണ് നമുക്ക് ബോധ്യമാകുക ഇത് ശാസ്ത്രലോകത്ത് അംഗീകരിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് ഓരോ സൃഷ്ടിയെയും എടുത്തു പരിശോധിച്ചാൽ അതൊക്കെ സ്രഷ്ടാവിലേക്കുള്ള തെളിവാണ് എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റും എന്നാൽ സൃഷ്ടാവ് ഇല്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുടെ സ്ഥിതി എന്താണ് അവർക്ക് വല്ല തെളിവുകളുണ്ടോ ഇല്ല അവർക്ക് ഉള്ള തെളിവെന്താ അവർ അവർ നടത്തുന്ന തൊള്ളഭായികൾ എന്നല്ലാതെ വേറെ എന്ത് തെളിവാണ് അവർക്കുള്ളത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ പ്രപഞ്ചത്തിൽ മുഴുവനും പെയറുകളാണ് അഥവാ ജോഡികളാണ് ബഹുത്വമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ സൃഷ്ടാവായ റബ്ബ് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ് അവൻ എല്ലാ അർത്ഥത്തിലും ഏകനാണ് അതാണ് ഖുർആൻ പറഞ്ഞത് വലംയക്കു ലഹു കുഫു അവന് തുല്യരായി ആരുമില്ല അവൻ്റെ ഏകത്വം പോലെ അവൻ്റെ പ്രത്യേകത പോലെ മറ്റൊരാൾക്കുമില്ല അപ്പോൾ ബഹുത്വമുള്ളതിനെയൊക്കെ പടക്കാൻ ഒരാൾ വേണം അതിനെ കൂട്ടി ഒരാൾ വേണം അല്ലേ അതിനെ സൃഷ്ടിക്കാൻ ഒരു സ്രഷ്ടാവ് വേണം എല്ലാ അർത്ഥത്തിലും ഏകനായ സ്രഷ്ടാവ് അവനെ സൃഷ്ടിക്കാൻ മറ്റൊരാളുടെ ആവശ്യമില്ല അവൻ പ്രപഞ്ചാതീതനുമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ചോദ്യങ്ങൾ ആരാണ് റബ്ബിനെ പടച്ചത് എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ് എന്ന് ഞാൻ പറയാൻ കാരണം അതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഇനിയോ രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വാദത്തിന് വേണ്ടി സൃഷ്ടാവിനെ സൃഷ്ടിച്ച മറ്റൊരു സൃഷ്ടാവ് ഉണ്ട് എന്ന് നമ്മൾ സമ്മതിച്ചാൽ എന്താ സംഭവിക്കുക അപ്പോൾ ആ സൃഷ്ടാവിനെ സൃഷ്ടിച്ച സൃഷ്ടാവ് ആരാണെന്ന് ചോദിക്കേണ്ടി വരും അങ്ങനെ അങ്ങനെ ഒരു സൃഷ്ടാവ് ഉണ്ടെന്ന് സമ്മതിച്ചാലോ അങ്ങനെ ആ ചോദ്യം തുടർന്നു പോകും അറ്റമില്ലാതെ പോകും അപ്പോഴെന്താ സംഭവിക്കുക അത് ബുദ്ധിശൂന്യമാണ് അതിനറ്റമുണ്ടാകുകയില്ല അറബി ഭാഷയിൽ അതിന് പറയുക തസൽസുൽ എന്നാണ് അറ്റമില്ലാത്ത ഒരു നിലക്കും അവസാനിക്കാത്ത ചോദ്യങ്ങളുമായി അത് തുടർന്നു പോകും എന്നാൽ മനുഷ്യന്റെ ബുദ്ധിക്ക് യോജിക്കുവാനും അംഗീകരിക്കാനും പറ്റുന്ന കാര്യം എന്താണ് എല്ലാ സൃഷ്ടികളും ഒരു സൃഷ്ടാവിൽ ചെന്ന് അവസാനിക്കുന്നു എല്ലാ സൃഷ്ടികളെ സംബന്ധിച്ചുമുള്ള അന്വേഷണം ഒരു സൃഷ്ടാവിൽ ചെന്നെത്തുന്നു അല്ലേ ആ സൃഷ്ടാവിനെ കുറിച്ചും മതം പറയുന്നത് എന്താണ് അവൻ അനന്തനാണ് അനന്തൻ എന്ന് പറഞ്ഞാൽ തുടക്കമില്ലാത്തവൻ എന്നാണ് അർത്ഥം അവനെ ഉണ്ടാക്കാൻ ഒരാൾ വേണം എന്ന് പറയുന്നത് അവസാന ഉത്തരത്തിൻ്റെ അപ്പുറം ചോദിക്കലാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അറ്റത്തിൻ്റെ അറ്റം പിന്നെ എന്താണ് എന്ന് ചോദിക്കുന്നത് പോലെയാണ് അപ്പം അത് സത്യത്തിൽ ബുദ്ധിശൂന്യമാണ് നിരർത്ഥകതയാണ് അതല്ലെങ്കിൽ മണ്ടൻ ചോദ്യമാണ് ആ ചോദിക്കുന്നത് ഇതൊക്കെ പറയുമ്പോൾ യുക്തിവാദികളുടെ വ്യപ്രാണം നമ്മൾ കാണുകയാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് ബഹുമാനനായ എം എം അക്ബർ സാഹിബ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ഒരു കഥ വിവരിക്കുന്നുണ്ട് അതിൻ്റെ ആശയം ഞാൻ മറ്റൊരു രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചൂളം വിളിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിൻ ആ ട്രെയിനിൻ്റെ ഭോഗിയിൽ പറ്റിപ്പിടിച്ച ഏതാനും ഉറുമ്പുകൾ ആ ഉറുമ്പുകൾ ട്രെയിനിനെക്കുറിച്ച് ഇങ്ങനെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരിൽ ഒരാൾ പറഞ്ഞു ഇതിൻ്റെ ചക്രം സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ അതിൻ്റെ പിന്നിൽ ഒരാസൂത്രകനോ നിർമ്മാതാവോ നിയന്താവോ ആരുമില്ല എന്ന് അപ്പോൾ ഉറുമ്പുകളിൽ ബുദ്ധിയുള്ള മറ്റൊരു ഉറുമ്പ് പറഞ്ഞു അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇതിൻ്റെ ചക്രം സ്വയം കറങ്ങുക എന്നത് അസംഭവ്യമാണ് അതിൻ്റെ പിന്നിൽ എന്താണെങ്കിലും ഒരു നിയന്താവുണ്ട് ഒരു നിർമ്മാതാവുണ്ട് ഒരാസൂത്രകനുണ്ട് അതുകൊണ്ട് നമുക്ക് പറയാനായിട്ടില്ല പഠനം ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ട്രെയിനിൻ്റെ ചക്രം കറങ്ങാൻ കാരണം ചില പിസ്റ്റനുകളുടെ ചലനം മൂലമാണ് എന്ന് അപ്പോഴത് ആ ഉറുമ്പുകളിൽപ്പെട്ട ഒരു യുക്തൻ വേഗത്തിൽ ഇരങ്ങത്തു വന്നു അയാൾ ആക്രോശിക്കാൻ തുടങ്ങി അട്ടഹസിക്കാൻ തുടങ്ങി എന്നിട്ട് അയാൾ പറഞ്ഞു ഇപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇതിൻ്റെ പിന്നിൽ ഒരു നിർമ്മാതാവോ നിയന്താവോ ആസൂത്രകനോ ആരുമില്ല പിന്നെയോ പിസ്റ്റനുകളുടെ ചലനം മൂലമാണ് ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ യുക്തിവാദികളെപ്പോലെ അഹങ്കാരം പ്രകടിപ്പിക്കാൻ തുടങ്ങി ആ ഉറുമ്പ് അപ്പോൾ ബുദ്ധിയും തൻ്റെ ഇടവും യുക്തിയുമുള്ള മറ്റുള്ള ഉറുമ്പുകൾ പറഞ്ഞു നമുക്കൊരു തീരുമാനത്തിലെത്താനായിട്ടില്ല ഇനിയും മുമ്പോട്ട് പോകേണ്ടതുണ്ട് പഠനം പുരോഗമിക്കേണ്ടതുണ്ട് അങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ അവർക്ക് മനസ്സിലായി പിസ്റ്റനുകൾ ചലിക്കാൻ കാരണം എഞ്ചിനുള്ളിലുള്ള കെമിക്കൽ റിയാക്ഷൻ കാരണമാണ് എന്ന് അവർക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ ഉറുമ്പുകളിലെ യുക്തൻ വേഗം രംഗത്ത് വന്നു അയാൾ പറഞ്ഞു ഇപ്പോൾ മനസ്സിലായില്ലേ കെമിക്കൽ റിയാക്ഷൻ കാരണമാണ് ചക്രവും പിസ്റ്റണുകളൊക്കെ ചലിച്ചു കൊണ്ടിരിക്കുന്നത് സൃഷ്ടാവോ അതല്ലെങ്കിൽ ഇത് നിർ നിർമ്മിച്ച നിർമ്മാതാവോ നിയന്താവോ ആസൂത്രകനോ ആരുമില്ല എന്ന് അയാൾ പറഞ്ഞു അപ്പോഴും ബുദ്ധിയും തൻ്റെ ഇടവുമുള്ള ഉറുമ്പുകൾ പറഞ്ഞു നമുക്ക് പറയാനായിട്ടില്ല നമ്മുടെ പഠനം ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് ഗവേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട് കുറച്ചുകൂടെ സഞ്ചരിച്ചു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊക്കെ ചലിക്കാൻ കാരണം എഞ്ചിനുള്ളിൽ നിറച്ച ഡീസലാണ് എന്ന് അവർക്ക് മനസ്സിലാകുകയാണ് അപ്പോഴതാ അവരിൽ പെട്ട യുക്തൻ വേഗത്തിൽ രംഗത്ത് വന്നു അയാൾ പറഞ്ഞു എല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയൊന്നും ബാക്കിയില്ല അതുകൊണ്ട് ഈ ട്രെയിൻ ചലിക്കുന്നത് ഇതിന്റെ ചക്രം കറങ്ങുന്നത് എഞ്ചിനുള്ളിൽ നിറച്ച ഡീസലിന്റെ കാരണമാണ് അതല്ലാതെ നിർമ്മാതാവില്ല നിയന്ത്രാവില്ല ആസൂത്രകനില്ല ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ബഹളം വെക്കാൻ തുടങ്ങി അപ്പോൾ ക്ഷമയും ബുദ്ധിയും തൻ്റെടവും യുക്തിയുമുള്ള മറ്റുള്ള ഉറുമ്പുകൾ പറഞ്ഞു എന്താണ് ഈ പറയുന്നത് ഡീസൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് വെറുതെ ഉണ്ടാകുമോ അതുണ്ടാക്കാൻ ഒരാള് വേണ്ടേ മാത്രമല്ല ഈ ട്രെയിനിൻ്റെ തന്നെ എഞ്ചിനും പിസ്റ്റണുകളും ചക്രവും ഒക്കെ പരസ്പരം ഘടിപ്പിച്ച് അതിൻ്റെ പ്രവർത്തനം ആസൂത്രണം ചെയ്യാൻ ഒരാസൂത്രകൻ വേണ്ടേ ഒരു നിർമ്മാതാവ് വേണ്ടേ അതില്ലാതെ എങ്ങനെയാണ് അത് ചലിക്കുകയും മുന്നോട്ട് പോകുകയും ചെയ്യുന്നത് അങ്ങനെ അവർക്കിടയിലുള്ള തർക്കം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കഥയിലെ വാഹനം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു ഓരോ കാരണങ്ങൾ കണ്ടെത്തുമ്പോഴും ആ ഉറുമ്പുകളിൽപ്പെട്ട യുക്തൻ രംഗത്ത് വന്ന അയാളുടെ വിഡ്ഢിത്തങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങും അപ്പോഴൊക്കെ തൻ്റെ ഇടവും ബുദ്ധിയും യുക്തിയുമുള്ള ആളുകൾ അത് ശരിയല്ലെന്ന് പറഞ്ഞ് അതിനെ എതിർക്കും ആ തർക്കം ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ട്രെയിൻ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയുമാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ ഒരു നാൾ ആ ട്രെയിൻ നിർത്തി അതിൽ നിന്ന് ഡ്രൈവർ താഴെ ഇറങ്ങി വരും എന്നിട്ട് അയാൾ പറയും ഞാനാണ് ഈ ട്രെയിൻ ഓടിച്ചിരുന്നത് എന്ന അയാൾ പറയും അപ്പോൾ ഈ ട്രെയിൻ ചലിച്ചിരുന്നതിൻ്റെ യാഥാർത്ഥ്യമെന്താണ് എന്ന് ആ ഉറുമ്പുകൾ മനസ്സിലാക്കും അതുവരെ അല്പജ്ഞാനികളായ അഹങ്കാരികളായ ആ ഉറുമ്പുകൾ ആ വിഷയത്തിൽ ഇങ്ങനെ തർക്കിച്ചു കൊണ്ടേയിരിക്കും എന്നതല്ലേ യാഥാർത്ഥ്യം സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഈ ഒരു സംഭവം അതല്ലെങ്കിൽ ഈ ഒരു കഥ ഇന്നത്തെ യുക്തിവാദികളുമായി ഏറെ സാമ്യമുള്ളതാണ് ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരു സർട്ടാവ് ഈ ഭൂമിയെ മനുഷ്യർക്ക് നിവാസയോഗ്യമാക്കിയ ഒരു സൃഷ്ടാവ് സൂര്യനടക്കമുള്ള നക്ഷത്രങ്ങളെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടാവ് ഇവിടെ മനുഷ്യന് ജീവിക്കുവാനുള്ള എണ്ണമറ്റ അനുഗ്രഹങ്ങൾ സംവിധാനിച്ച ഒരു സൃഷ്ടാവ് ആ സ്രഷ്ടാവിൻ്റെ അസ്തിത്വം നിഷേധിച്ചുകൊണ്ടാണ് അഹങ്കാരികളായി യുക്തിവാദികൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഈ ലോകത്തിന്റെ പിന്നിൽ ഒരാസൂത്രകനില്ല ഒരു സ്രഷ്ടാവുമില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉറുമ്പുകളുടെ അതേ അവസ്ഥ തന്നെ ഈ തർക്കം അവസാനിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു ഈ തർക്കത്തിന് തർക്കത്തിനൊരു അവസാനമുണ്ടാകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം ഒന്ന് യുക്തിവാദികളായ ആളുകൾ അവരുടെ അഹങ്കാരവും അഹന്തയും ഒക്കെ വെടിഞ്ഞ് വിനയാന്യുതരായി സത്യാന് സത്യമന്വേഷിക്കുവാനുള്ള ഒരു മനസ്സ് അവർ കാണിക്കണം അപ്പോൾ അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയും ഇല്ലെങ്കിലോ റൂഹ് തൊണ്ടക്കുഴിയിലെത്തണം ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തണം മരണം ആസന്നമാകണം അപ്പോൾ മനുഷ്യന് മനസ്സിലാകും ഞാൻ ഇതുവരെ നിഷേധിച്ചതൊക്കെ വെറുതെ ആയിരുന്നു ഈ ലോകത്തിനൊരു സ്രഷ്ടാവുണ്ട് മരണാനന്തരം മറ്റൊരു ലോകമുണ്ട് എന്ന ആ സന്ദർഭത്തിൽ മനുഷ്യന് ബോധ്യപ്പെടും അത് ബോധ്യമാകുമ്പോൾ അവൻ പറയും അള്ളാഹുവേ എന്നെ ഒന്ന് പിന്തിപ്പിക്കുമോ റബ്യർ ജൂൻ എനിക്കൊന്ന് സാവകാശം തരുമോ വീഴ്ച വരുത്തിയതെല്ലാം ഞാൻ പരിഹരിക്കാമെന്ന് പറയും പക്ഷേ ആ സന്ദർഭത്തിലുള്ള വിലാപത്തിന് യാതൊരു ഉപകാരവുമില്ല ജീവിതം എന്ന് പറയുന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് നമുക്കള്ളാഹു അവസരമാണ് അവസരം പാഴാക്കി കളഞ്ഞു അതുകൊണ്ട് തമാശയല്ല ജീവിതത്തിൻ്റെ വളരെ പ്രസക്തമായ സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അവനെ അറിയാൻ ഈ ലോകത്തിൻ്റെ സർട്ടാവിനെ അറിയാനുള്ള നിഷ്പക്ഷമായ ബുദ്ധിയാണ് നമുക്ക് വേണ്ടത് അതല്ലാതെ തന്നിഷ്ടപ്രകാരം ധാർമ്മികതകളും മുഴുവനും അവഗണിച്ചുകൊണ്ട് താന്തോണികളായി ജീവിക്കുകയാണെങ്കിൽ മനുഷ്യൻ അതിൻ്റെ അനന്തരഫലം മരണം മുതൽ പിന്നീട് അനുഭവിക്കാൻ തുടങ്ങുമെന്നതാണ് അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഈ വലിയ അവസരമാകുന്ന ജീവിതം അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക മുൻവിധികളില്ലാതെ സത്യം അന്വേഷിക്കുവാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക അപ്പോഴാണ് നമുക്ക് സത്യം മനസ്സിലാകുന്നത് ഇല്ലെങ്കിൽ ഈ തർക്കവുമായി നമ്മളിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കും മരണം വരെ പിന്നീട് നമുക്കൊന്നും പ്രയോജനപ്പെടുകയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ചോദ്യം തന്നെ അപ്രസക്തമാണ് നിരർത്ഥകമാണ് ബുദ്ധിശൂന്യമാണ് എന്ന് ഈ വിശദീകരണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അള്ളാഹു സുബാനഹു അച്ചാല സത്യം സത്യമായി ഗ്രഹിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാം വസ്സലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു